ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചതുരപ്പയർ മസാലയാണ്. ചതുരപ്പയർ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില. ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചതുരപ്പയർ മസാല തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.